ലക്ഷങ്ങൾ മുടക്കി സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുക, പിന്നീട് മണ്ണിട്ട് നികത്തുക. ടൂറിസം വികസനത്തിന്റെ പേരിൽ കാസർഗോഡ് ബേക്കലിൽ അരങ്ങേറിയതാണ് ഇതൊക്കെ. ബേക്കലിനെ അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ബേക്കൽ റിസോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഇങ്ങനെ പണം നശിപ്പിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ബേക്കലിൽ ബീച്ച് പാർക്ക് നവീകരണം, സുനാമി ഫണ്ടിൽ നിന്ന് കോടികൾ ചെലവാക്കി ബേക്കൽ റിസോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ BRDC ആണ് ബീച്ച് നവീകരിച്ചത്. ഇതിന്റെ ഭാഗമായി ഒരു സ്വിമ്മിംഗ് പൂളും നിർമ്മിച്ചു. വലിയൊരു സ്വിമ്മിംഗ് പൂളും തൊട്ടടുത്ത് കുട്ടികൾക്കുള്ള പൂളും, ശുചിമുറി അടക്കമുള്ളവ അനുബന്ധമായി ഒരുക്കി. നിർമ്മിച്ച് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും പൊതുജനങ്ങൾക്കായി ഇത് തുറന്നുകൊടുത്തില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്വിമ്മിംഗ് പൂളിന് നടുവിലാണ്. ബേക്കൽ ബീച്ച് പാർക്കിലെ ഈ സ്വിമ്മിംഗ് പൂൾ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചതും മണ്ണിട്ട് നികത്തിയതും BRDC. ഇത് ആരുടെ പൈസ? നികുതി പണമല്ലേ, പൊതുജനത്തിൻ്റെ പൈസയും കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ആരും ചോദിക്കാൻ ആരും ഇല്ലാത്ത പോലെ ഇത്ര പൈസ ചിലവാക്കിയിട്ട് ഒരു യാതൊരു ഒരു മുൻധാരണയും ഇല്ലാതെ കൊന്ന് മൂടുക, അത് ഇങ്ങനെ ആയിരിക്കും വേണ്ടിയിട്ട് ആരും ചോദിക്കാനാളില്ല. ഇത്ര പൈസ കൊണ്ട് കളയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുക്കുന്നത് ഇങ്ങനെ പറയാൻ പറ്റില്ല. ആരാണ് ഇതിന് പിന്നിൽ? ശരിക്കും അതിൻ്റെ ആൾക്കാരൊക്കെ കണ്ടെത്തണം. വാട്ടർ റീസൈക്ലിംഗ് സംവിധാനം അടക്കമുള്ളവ ഒരുക്കിയിരുന്നില്ലെന്നും പൂളിൽ ആളുകൾ വീണ് അപകടം പറ്റാതിരിക്കാനാണ് മണ്ണിട്ട് മൂടിയതെന്നുമാണ് BRDCയുടെ വിശദീകരണം. സൗകര്യങ്ങൾ ഒരുക്കി സ്വിമ്മിംഗ് പൂൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ട ടൂറിസം വികസനത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു കോർപ്പറേഷനാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത് എന്നോർക്കണം. BRDCയുടെ പല പദ്ധതികളും ഇങ്ങനെ എവിടെയും എത്താതെ. 85 ലക്ഷം രൂപ ചെലവഴിച്ച് തൃക്കണ്ണാട് ബീച്ചിൽ BRDC ഒരുക്കിയ സംവിധാനങ്ങളാണിവ. പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് കാടുകയറി കിടക്കുന്നു. കടലിന് അഭിമുഖമായിരുന്നു പൊതുജനങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ ഒരിടം. അതാണ് തൃക്കണ്ണാട് ബീച്ചിലെ ഈ സംവിധാനങ്ങൾ. കടമുറി അടക്കമുള്ളവയുണ്ട്. നേരത്തെ ഒരാൾ ലീസിനെടുത്തെങ്കിലും ഒഴിവാക്കിപ്പോയി. ഇപ്പോൾ സംവിധാനങ്ങൾ അനാഥം. കാസർഗോഡ് നിന്ന് സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.